എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വന്തമായി കുളിച്ച് വൃത്തിയായി വ്യക്തിശുചിത്വം പാലിക്കുക എന്നത് സ്വയം പര്യാപ്തതയുടെ ഒരു ഭാഗമാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പടിപടിയായ പരിശീലനവും കൃത്യമായ പ്രോത്സാഹനവും നൽകി ഇത് സാധിച്ചെടുക്കാൻ കഴിയുന്നത് വഴിയായി അവരുടെ ആത്മാഭിമാനം വർദ്ധിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് വളരാൻ കഴിയുന്നു. ഡെയിലി ലിവിംഗ് സ്കിൽസിൽപ്പെട്ട ഒരു സ്കില്ലാണ് സ്വന്തമായി കുട്ടിയെ കുളിക്കാൻ പരിശീലിപ്പിക്കുക എന്നത്. ദിവസവും കുളിച്ച് വസ്ത്രം മാറി വൃത്തിയായി ശുചിത്വം കാക്കണമെന്നും ഇത് ആരോഗ്യം സംരക്ഷിക്കാൻ നല്ല മാർഗമാണ് എന്നും കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. രാവിലെയോ വൈകിട്ടോ ഒരു നിശ്ചിത സമയത്ത് കുട്ടിയെ കുളിക്കാൻ പരിശീലിപ്പിക്കുക. ചില കുട്ടികളെ സംബന്ധിച്ച് ശരീരത്തിൽ വെള്ളം വീഴുന്നത് ഇഷ്ടമില്ലാത്തവരാകാം. അതുകൊണ്ട് ഒരു പാവക്കുട്ടിയെ കുളിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടോ ഇഷ്ടമുള്ള പാട്ട് കേൾപ്പിച്ചോ കഥകൾ പറഞ്ഞോ കുളി കഴിഞ്ഞ് നല്ല ഡ്രസ്സിട്ട് റെഡിയാകാം. നല്ല മണമുള്ള സോപ്പ് ഉപയോഗിച്ച് കുളിക്കാം. കുളി കഴിഞ്ഞിട്ട് വേണം കുട്ടിക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് അത് കഴിക്കാം തുടങ്ങിയ പ്രോത്സാഹനം നൽകി പടിപടിയായി ഈ സ്കില്ല് കുട്ടികളെ പഠിപ്പിക്കാം. സ്വന്തമായി കുളിക്കാൻ പരിശീലിക്കുന്നതിൻ്റെ ടാസ്ക് അനാലിസിസ് ഇതൊക്കെയാണ്. കുട്ടി ബാത്റൂം തിരിച്ചറിയുന്നു. ബാത്റൂമിൽ ബക്കറ്റ്, കപ്പ്, സോപ്പ്, തോർത്ത് എന്നിവ തിരിച്ചറിയുന്നു. കുട്ടി വലത് കൈകൊണ്ട് കപ്പിൽ വെള്ളമെടുത്ത് ഇടത് തോളിലൂടെ ഒഴിക്കുന്നു. കുട്ടി ഇടത് കൈകൊണ്ട് കപ്പിൽ വെള്ളമെടുത്ത് വലത് തോളിലൂടെ ഒഴിക്കുന്നു. സോപ്പ് തേക്കുന്നു. വെള്ളമൊഴിച്ച് വൃത്തിയാക്കുന്നു. മുഖം കഴുകുന്നു. തല കഴുകുന്നു. ശരീരം തുടയ്ക്കുന്നു. വസ്ത്രം ധരിക്കുന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നു. സ്വന്തമായി കുളിക്കാൻ പരിശീലിക്കുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് കുട്ടി ബാത്റൂം തിരിച്ചറിയുക എന്നതാണ്. സ്വന്തമായി കുട്ടിയെ കുളിക്കാൻ പരിശീലിപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബാത്റൂമിലാണ് കുളിക്കുന്നത് എന്ന് കുട്ടിയെ തിരിച്ചറിയാൻ പഠിപ്പിക്കുകയാണ്. ബാത്റൂം കാണിച്ചു കൊടുത്തുകൊണ്ട് വേണം ഈ പരിശീലനം നടത്താൻ. ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി കഥകടച്ച് വേണം കുളിക്കാൻ എന്നും കാണിച്ചു കൊടുക്കണം. പരിശീലനം കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് കാണിക്കുന്നു, പിന്നെ കുട്ടിക്ക് ചെയ്യാൻ പ്രോത്സാഹനം നൽകുന്നു, തുടർന്ന് കുട്ടി ചെയ്യുന്നു. ഈ രീതിയിൽ വേണം എല്ലാ സ്റ്റെപ്പും പരിശീലിപ്പിക്കാൻ. സ്റ്റെപ്പ് രണ്ട്, ബാത്റൂമിൽ ബക്കറ്റ്, കപ്പ്, സോപ്പ്, തോർത്ത് എന്നിവ കുട്ടി തിരിച്ചറിയുന്നു. കുട്ടിയെ പരിശീലിപ്പിക്കുന്ന ആൾ ബാത്റൂമിൽ കുട്ടിയെ കൊണ്ടുപോയി ബക്കറ്റിലെ വെള്ളം കപ്പിൽ കോരി കുളിക്കാനുള്ള വെള്ളമാണ് ഇത് എന്ന് കാണിച്ചു കൊടുക്കുന്നു. സോപ്പ് കാണിച്ച് ഇത് ശരീരത്തിലെ അഴുക്കെല്ലാം കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കാനുള്ളതാണെന്നും തോർത്ത് ശരീരം തുടയ്ക്കാനുള്ളതാണെന്നും കാണിച്ചു കൊടുക്കുന്നു. വാതിലടച്ച് ഉപയോഗിച്ചിരുന്ന വസ്ത്രം അഴിച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളിടുന്ന കുട്ടയിലോ അയയിലോ മാറി വയ്ക്കുന്നു. ഓരോ സ്റ്റെപ്പും കുട്ടി പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കാനും പരിശീലിപ്പിക്കാനും പാടുള്ളൂ. സ്റ്റെപ്പ് മൂന്ന്, കുട്ടി വലത് കൈകൊണ്ട് കപ്പിൽ വെള്ളമെടുത്ത് ഇടത് തോളിലൂടെ ഒഴിക്കുന്നു. ഈ പരിശീലനം നൽകുമ്പോൾ ബാത്റൂമിൽ കയറി വലത് കൈകൊണ്ട് കപ്പിൽ വെള്ളമെടുത്ത് ഇടത് തോളിലൂടെ ഒഴിക്കാൻ കാണിച്ചു കൊടുക്കുന്നു. ഈ സ്റ്റെപ്പ് പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് അഭിമുഖമായി നിന്ന് പരിശീലനം കൊടുക്കരുത്. കുട്ടി ഏത് സൈഡിലേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ സൈഡിലേക്ക് തിരിഞ്ഞു നിന്ന് വേണം പരിശീലനം നൽകാൻ. അല്ലെങ്കിൽ കുട്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കുന്നത് ആശയക്കുഴപ്പത്തിനിടയാകും. ഓരോ സ്റ്റെപ്പും കാണിച്ചു കൊടുത്ത് പരിശീലനം നൽകുമ്പോൾ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചിന് പ്രോത്സാഹനം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് നാല്, ഇടത് കൈകൊണ്ട് കപ്പിൽ വെള്ളമെടുത്ത് വലത് തോളിലൂടെ ഒഴിക്കുന്നു. ഈ സ്റ്റെപ്പ് പഠിപ്പിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് കപ്പിലെ വെള്ളം വലത് തോളിലൂടെ ഒഴിക്കാൻ കാണിച്ചു കൊടുക്കുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടി നിൽക്കുന്ന ദിശയിൽ നിന്നുകൊണ്ട് വേണം പരിശീലനം നൽകാൻ. സ്റ്റെപ്പ് അഞ്ച്, കുട്ടി സോപ്പ് തേക്കുന്നു. കുട്ടിയെ ശരീരത്തിൽ സോപ്പ് തേക്കാൻ പരിശീലനം കൊടുക്കുമ്പോൾ അതിനു മുൻപ് പരിശീലനം കൊടുത്ത സ്റ്റെപ്പുകൾ കുട്ടി ചെയ്യാൻ പ്രാപ്തനായതിനു ശേഷം പരിശീലിപ്പിക്കുക.
സോപ്പ് തേക്കാൻ പരിശീലിപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സോപ്പ് ബ്രഷിലോ ചകിരിയിലോ തേച്ച് കയ്യിൽ കൊടുത്ത് ഇടത് തോൾ കൈ കൈപ്പത്തി വിരലുകൾ ഇടത് സൈഡിലെ നെഞ്ച് വയറ് തുട കാൽ കാൽപ്പത്തി ഈ ക്രമത്തിൽ അഴുക്ക് വൃത്തിയാക്കാൻ പരിശീലനം കൊടുക്കണം. തുടർന്ന് ഇടത് കൈയിൽ ബ്രഷ് കൊടുത്ത് വലത് കാൽപ്പത്തി കാൽ തുട വയറ് നെഞ്ച് വലത് സൈഡിലെ തോൾ കൈ കൈപ്പത്തി വിരലുകൾ ഈ ക്രമത്തിൽ വൃത്തിയാക്കാൻ പരിശീലനം നൽകണം. സ്റ്റെപ്പ് 6, വെള്ളമൊഴിച്ച് വൃത്തിയാക്കുന്നു. സോപ്പ് തേച്ചതിന് ശേഷം 3-4 കപ്പ് വെള്ളം കപ്പിലെടുത്ത് ശരീരത്തിൽ ഒഴിച്ച് നന്നായി കഴുകുന്നു. തുടർന്ന് ആവശ്യാനുസരണം വെള്ളം വീണ്ടും ഒഴിച്ച് ശരീരം വൃത്തിയാക്കുന്നു. സ്റ്റെപ്പ് 7, മുഖം കഴുകുന്നു. മുഖം കഴുകുന്നത് കുട്ടിയെ പരിശീലിപ്പിക്കുമ്പോൾ സോപ്പ് കയ്യിൽ പതപ്പിച്ച് കണ്ണടച്ച ശേഷം മുഖത്ത് തേക്കാനായി കാണിച്ചു കൊടുക്കുന്നു. ഇതിനു മുൻപ് കുട്ടിയുടെ കാലിൻ്റെ ചുവട്ടിൽ 1 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കണം. മുഖത്ത് സോപ്പ് തേച്ചതിന് ശേഷം കുനിഞ്ഞ് കപ്പിലെ വെള്ളമെടുത്ത് മുഖം കഴുകാനായി പരിശീലനം കൊടുക്കണം. നന്നായി മുഖം കഴുകിയതിന് ശേഷം മാത്രമേ കണ്ണു തുറക്കാൻ പാടുള്ളൂ എന്ന കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സ്റ്റെപ്പ് 8, തല കഴുകുന്നു. അടുത്തതായി തലയിൽ 2-3 കപ്പ് വെള്ളമൊഴിച്ച് തല കഴുകുന്നു. തുടർന്ന് ആവശ്യമെങ്കിൽ സോപ്പോ ഷാംപുവോ ഉപയോഗിച്ച് പരിശീലനം കൊടുക്കാം. പെൺകുട്ടികളാണെങ്കിൽ മുടി മുന്നോട്ടിട്ട് അല്പം കുനിഞ്ഞു നിന്ന് വെള്ളമൊഴിച്ച ശേഷം സോപ്പ് അല്ലെങ്കിൽ ഷാംപു നന്നായി പതപ്പിച്ച് തലയിലൊഴിച്ച് മുടി കഴുകുക. മുടി കഴുകിയതിന് ശേഷം 3-4 കപ്പ് വെള്ളം വീണ്ടും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നു. ആദ്യം കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നു, തുടർന്ന് കുട്ടിയെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. സ്റ്റെപ്പ് 9, ശരീരം തുടയ്ക്കുന്നു. കുട്ടിക്ക് ശരീരം തുടയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള തോർത്ത് ഉപയോഗിച്ച് ആദ്യം തല ശരീരത്തിൻ്റെ മുകൾ ഭാഗം കൈകൾ നെഞ്ച് വയറ് കാലുകൾ ഈ ക്രമത്തിൽ തുടയ്ക്കാൻ പരിശീലനം നൽകാവുന്നതാണ്. സ്റ്റെപ്പ് 10, വസ്ത്രം ധരിക്കുന്നു. ശരീരം നന്നായി തുടച്ചതിന് ശേഷം കഴുകി ഉണങ്ങിയ നല്ല വസ്ത്രം ധരിക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കാം. ആദ്യം അടിയിലിടുന്ന വസ്ത്രം, തുടർന്ന് കുട്ടിയുടേതായ വസ്ത്രങ്ങൾ ഓരോന്നായി ഇടാൻ പരിശീലനം കൊടുക്കുന്നു. സ്റ്റെപ്പ് 11, ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ശേഷം കുട്ടിയെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല മണമുണ്ടല്ലോ, വൃത്തിയായല്ലോ, ഇപ്പോഴാ ഭംഗി കൂടിയത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം. കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ സഹകരണം പോലും കാര്യമായി എടുത്തു പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം. ഉദാഹരണത്തിന്, ഇന്ന് ശരീരം തേച്ചത് ഇവനാണ്, ഇന്ന് മുടി കഴുകിയത് ഇവളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം. സ്വയം കുളിച്ച് വ്യക്തിത്വ ശുചിത്വം പാലിക്കുന്നതിൻ്റെ സ്റ്റെപ്സാണ് നാം കണ്ടത്. ഇങ്ങനെ പടിപടിയായി കുട്ടിക്ക് പരിശീലനം നൽകിയാൽ ഈ സ്കിൽ കുട്ടിക്ക് നേടിയെടുക്കാൻ സാധിക്കും. ബാത്റൂമിൽ ഷവർ ഉപയോഗിച്ചും കുട്ടിക്ക് പരിശീലനം നൽകാം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഷവർ ബാത്തിങ്ങിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകുന്നതും കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കാൻ എളുപ്പവും സാധാരണ ബാത്തിങ് ആണ്. കുട്ടി സാധാരണ ബാത്തിങ് പഠിച്ചതിന് ശേഷം ഷവർ ബാത്തിങ്ങിനും പരിശീലനം നൽകാം. കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പോസിറ്റീവായ ചെറിയ ചേഞ്ച് പോലും എടുത്തു പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. ഇത് കുട്ടിക്ക് തീർച്ചയായും മാറ്റം വരുത്തും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സ്വയം പര്യാപ്തതയിലേക്ക് കുട്ടിക്ക് വളരാനും സാധിക്കും.